സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോഴും കണ്ണൂർ പിടിച്ചു നിൽക്കുന്നു ജനസംഖ്യാനുപാതമായി ഏറ്റവും കുറവ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് രോഗികൾ എടുക്കുന്ന സമയവും കണ്ണൂരിൽ കൂടുതലാണ് പോലീസും ആരോഗ്യവകുപ്പും എടുക്കുന്ന കർശന നിലപാടുകളുടെ വിജയം കൂടിയാണ് ഈ കണക്കുകൾ കോവിഡിനെ പിടിച്ചു കെട്ടുന്നതിൽ കണ്ണൂർ ജില്ല ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് ജനസംഖ്യാനുപാതികമായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് രോഗികൾ ഉള്ള ജില്ല കണ്ണൂരാണ് കോവിഡ് വ്യാപനം അതിതീവ്രമാവുകയാണ് സംസ്ഥാനത്ത് എവിടെയൊക്കെ അലംഭാവം ഉണ്ടായിട്ടുണ്ടോ അവിടെ ആകെ രോഗികൾ പെരുകുന്നു ആഗസ്റ്റ് മാസം രൂക്ഷമായ കോവിഡ് വ്യാപനത്തിന് സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനവും ഈ ആശങ്കയ്ക്കിടയിൽ കണ്ണൂർ സംസ്ഥാനത്തിന് നൽകുന്ന ഒരു മാതൃകയുണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ ഒരു തരത്തിലും അലംഭാവം കാണിക്കാത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര നേരിട്ട് ഒരുക്കുന്ന ക്രമീകരണങ്ങൾ സദാസജ്ജമായി പോലീസും ആരോഗ്യ പ്രവർത്തകരും അതിൻ്റെ പ്രതിഫലനം ദ ഇങ്ങനെ പത്ത് ലക്ഷം പേരെ പരിശോധിക്കുമ്പോൾ കണ്ണൂരിൽ പുതിയ കേസുകൾ ഉണ്ടാകുന്നത് എഴുപത്തിയാറ് പേർക്ക് കാസർകോട്ട് ഈ കണക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറാണ് തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി അൻപത്തിയൊന്നും രോഗസ്ഥിരീകരണ നിരക്കിലും കണ്ണൂർ പിടിച്ചു നിൽക്കുന്നുണ്ട് കണ്ണൂരിൽ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് ടെസ്റ്റ് പോസിബിലിറ്റി നിരക്ക് അതേസമയം കാസർകോട് ഇത് പത്ത് പോയിന്റ് ഒന്ന് ശതമാനം മലപ്പുറത്ത് പത്തേ പോയിന്റ് മൂന്ന് ശതമാനവും രോഗം ഇരട്ടിക്കാൻ എടുക്കുന്ന സമയമാണ് മറ്റൊരു പ്രധാന ഘടകം കണ്ണൂരിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകാൻ എടുക്കുന്നത് മുപ്പത്തി ദിവസമാണ് അതേസമയം കാസർകോട്ട് പതിനൊന്ന് ദിവസം കൊണ്ടാണ് രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നത് ചികിത്സാ കാര്യത്തിലും കണ്ണൂർ സുസജ്ജം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ഇതുവരെ പ്രവേശിപ്പിച്ച രോഗികൾ പതിനാല് ശതമാനം മാത്രം എൺപത്തിയാറ് ശതമാനം കിടക്കുകളും ഒഴിഞ്ഞുകിടക്കുന്നു അതേസമയം കാസർകോട് എഴുപത്തിരണ്ട് ശതമാനവും ഉപയോഗിച്ചു കഴിഞ്ഞു വയനാട്ടിൽ എഴുപത്തി ഒൻപത് ശതമാനവും ഉപയോഗിച്ചു ആശ്വാസകരമായ ഈ കണക്കിലേക്ക് നമ്മളെ നയിച്ചത് പല കാരണങ്ങളാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം മുതൽ കണ്ണൂർ ജില്ലാ കളക്ടർ ടി വി സുഭാഷ് ഉൾപ്പെടെ സ്വീകരിച്ച ജാഗ്രതയും നിയന്ത്രണങ്ങളും ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായ ജില്ലയായിരുന്നു കണ്ണൂർ സമ്പർക്ക കേസ് സംസ്ഥാന ശരാശരിക്കും മുകളിലും വന്നു ആ ഘട്ടത്തിൽ പോലീസും ആരോഗ്യവകുപ്പും ജില്ലാ ഭരണ സംവിധാനങ്ങളും എല്ലാം ഉണർന്നു പോലീസ് മുഖം നോക്കാതെ നടപടികൾ സ്വീകരിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളെ കുറിച്ച് ഉയർന്ന വിമർശനങ്ങളെ പരിഗണിക്കാതെ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്രയും ടീമും ഇറങ്ങി അന്ന് വിമർശനങ്ങളോട് യതീഷ് ചന്ദ്ര പ്രതികരിച്ചത് ഇങ്ങനെ സോ കോവിഡ് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആദ്യമായിട്ട് ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവർക്കും ഫസ്റ്റ് ഞാൻ അഭിനന്ദിക്കുന്നു പോലീസായിട്ട് വളരെ വളരെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ പല സമയത്തിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ടാക്കാൻ വേണ്ടി ആയാൽ ഞങ്ങളായിട്ട് ഒരു നിങ്ങൾ സഹകരിക്കുന്നുണ്ട് ഇത് നാട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാവരും ഓർമ്മിച്ച് നിന്നാൽ മാത്രമേ ഈ കോവിഡ് വിരുദ്ധ ജയിക്കാൻ പറ്റൂ ഉണ്ണാതെ ഉറങ്ങാതെ പോലീസും ആരോഗ്യ പ്രവർത്തകരും ഈ നാടിന് കാവിൽ നിന്നതിന് ഫലമുണ്ടായത് ഇപ്പോഴാണ് അത് കുറച്ചുനാൾ കൂടി തുടരേണ്ടതുണ്ട് അതുകൊണ്ട് പോലീസിന് ഒറ്റ അഭ്യർത്ഥന മാത്രം കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ പോലീസിനും ആരോഗ്യവകുപ്പിനും ഒപ്പം കൈകോർക്കുക ജില്ലാ കലക്ടർ പോലീസ് ആരോഗ്യവകുപ്പ് തുടങ്ങി നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നമുക്ക് വേണ്ടി തന്നെയാണ് ആ നിയന്ത്രണങ്ങളെല്ലാം ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയന്ത്രണങ്ങൾ വിജയിച്ചത് കൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ